ഇന്ന് ലാസ്റ്റ് വീഡിയോ ആണ് ഞങ്ങളുടെ. അപ്പൊ ഞങ്ങള് വളരെ വിഷമത്തോടെ ഇന്നത് പറയണ, ഞാൻ ഇന്നത്തോടെ ചാനൽ നിർത്താണ്. ഞങ്ങളുടെ ചാനൽ നിർത്താണ്. ഹായ് എല്ലാവർക്കും സിൽവർ സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് അഞ്ജിത നായരിന്റെ കാര്യം പറയാനാണ്. അഞ്ജിത നായർക്ക് ഞങ്ങൾ വീഡിയോ ചെയ്തത്, അഞ്ജിത നായരിനെ കുറിച്ച് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ ആ വീഡിയോന്റെ താഴെ ഞങ്ങൾക്ക് ഒരു കമന്റ് വന്നു. എന്താ പറയാ അല്ലേ, എന്താ പറയണ്ടത് നമുക്ക്? കാവ്യ തുടങ്ങട്ടെ. അത് കാവ്യ തുടങ്ങിയാണ് ഞാൻ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞേൽപ്പിക്കാൻ നമ്മുടെ അഞ്ജിത നായരിന്റെ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തതിന്റെ താഴെ ഇന്നലെ എനിക്ക് ഒരു രാവിലെ ഒരു 7 മണി 7:30 സമയത്ത് എനിക്ക് ഒരു കമന്റ് വന്നിരുന്നു. കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്കൊന്നും വേറെ പണിയില്ലെങ്കിൽ വാർക്കപ്പണിക്ക് പോടാന്നും പറഞ്ഞുകൊണ്ടാണ് കമന്റ് വന്നത്. ചേട്ടനോടാണ് പറഞ്ഞത്. തിരിച്ച് ഞാൻ കമന്റ് അയച്ചായിരുന്നു. ഞാൻ പറഞ്ഞു ഒരുപാട് നേരം നമുക്ക് കമന്റ് ഇടണ്ട, കാരണം നമുക്കത് കുറെ നേരം കമന്റ് കൊടുക്കാണ്ടിരുന്നു. പിന്നെ നമ്മള് കമന്റ് അപ്പൊ ഞാനത് നമ്മുടെ യൂട്യൂബേഴ്സിന് കുറച്ച് പേരൊക്കെ ഉണ്ടായി. യൂട്യൂബേഴ്സിന് ഞാൻ ചർച്ച ചെയ്തു. അപ്പൊ അവരൊന്ന് സില്ലേക്ക് വിട്ടേക്കു, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് എന്നാലും എന്റെ അടുത്ത് അങ്ങനെ പറയുമ്പോ ഞാൻ ആരാന്നുള്ളത് അവനെ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് മോശമല്ലേ എന്ന് എനിക്കൊരു തോന്നല്. തിരിച്ച് ഞങ്ങൾക്ക് രണ്ടുപേരും കമന്റ് കൊടുത്തു, മോനെ രാവും പകലും അധ്വാനിച്ചിട്ട് തന്നെയാണ് അതിന് വന്നിരിക്കണേന്ന് പറഞ്ഞോണ്ട് കമന്റ് കൊടുത്തു. അതിനുശേഷം അവൻ തിരിച്ച് റിപ്ലൈ, അവൻ കമന്റ് തന്നിട്ടുണ്ട്. അവനാണോ ആരാണോ അറിയില്ല, എന്നാലും പറയാണ് തിരിച്ച് റിപ്ലൈ വന്നേക്കാണ്. എന്താ എന്താട്ടാ പറഞ്ഞേ, കുറച്ച് പെണ്ണുങ്ങള് കുറെ കോപ്രായങ്ങളൊക്കെ കാട്ടും, അതൊക്കെ കണ്ട് എടുത്തിടാൻ നിങ്ങളും ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ വീഡിയോ കണ്ടിട്ടാണോ അങ്ങനെ പറയണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഞാൻ അതിൽ ഒരു എന്താ പറയാ, ഈ പറയുന്ന പെണ്ണിനെ പറ്റി, എന്താ പറയുക, അഞ്ജിത നായരിനെ പറ്റി ഒരു തരത്തിലുള്ള വീഡിയോ പോലും ഇട്ടിട്ടില്ല. ഞാൻ ആ പടം യൂസ് ചെയ്ത തമ്മില് തന്നെ, അത് ആ പെണ്ണിന് ഇട്ടാണ് തമ്മില് ഞാൻ എടുത്തേണെന്നുള്ളൂ. തമ്മില എടുത്തേണെന്നല്ല, അങ്ങനെയാ അതിന് കുറച്ച് ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. അല്ലെങ്കിൽ നേരിട്ട് പോയിരുന്ന ഫോട്ടോ നമുക്കിപ്പോൾ ചില വീഡിയോ എടുക്കണ അറിയാലോ നിങ്ങൾക്ക്, കാരണം നമ്മൾ എല്ലാ ഫോട്ടോയും എടുക്കുന്നുണ്ട്. ചിലതൊക്കെ നമ്മളൊക്കെ ഡൗൺലോഡ് ഒക്കെ ചെയ്ത് എടുത്ത് നമ്മൾ കട്ട് ചെയ്തുണ്ടാക്കുന്ന തമ്മിലെ. അപ്പം അങ്ങനെ ഉണ്ടാക്കി അത് അത്യാവശ്യം എനിക്ക് റീച്ച് ഉണ്ടാവുന്ന ഒരു വീഡിയോ ആണത്. അപ്പൊ ആ വീഡിയോന്റെ താഴെ വന്നാണ് കുറച്ച് ആൾക്കാർ നമുക്ക് അതിന് കമന്റ് ചെയ്തോണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെയാണ് ഒരാൾ വന്നിട്ട് ഈ കമന്റ് ഇട്ടത്. കുഴപ്പമില്ല, എത്രയും കമന്റ് താഴെ വരുമ്പോ നെഗറ്റീവ് കമന്റ് വന്ന കുഴപ്പമില്ല. മറ്റേ ബിനീഷ് വാസി പറഞ്ഞാല് 2000 പേര് കൈയടിക്കുന്നതിന്റെ പേര് അല്ല, 2 ലക്ഷം ആൾക്കാര് കൈയടിക്കുന്നതിനുള്ളിൽ ഒരു 10,000 രൂപ 10,000 ആൾക്കാർ കുറഞ്ഞു ഒരു കുഴപ്പമില്ല. 2 ലക്ഷം ആൾക്കാർ കൈയടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു 10,000 ആൾക്കാർ നെഗറ്റീവായിട്ട് കൈയടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 2 ലക്ഷത്തിൻ്റെ ഇടയിൽ കേക്കില്ലേ 10,000 ആൾക്കാർ. അപ്പം ഞാൻ പറഞ്ഞു തരാം, അത് കേൾപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിവിടെ. കാരണം നമ്മൾ അങ്ങനെ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് ശരിയാണ്, ഞാനിപ്പോൾ അർജുനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിയാണ് അല്ലേ. അർജുനെ പറ്റി ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഞാൻ ഇപ്പോൾ അർജുനെ പറ്റി ഞാൻ ചെയ്യാണ്. വളരെ തെറ്റായൊരു കാര്യമായിരിക്കും, കാരണം പുള്ളിക്കാരൻ്റെ രീതിയിൽ ഞാൻ ഉള്ള ഒരു ലെവലിലേക്ക് എത്തിയിട്ട് പുള്ളി, കാരണം ഞാൻ ട്രോളാ മാതിരി ആയിട്ടില്ല അർജുനെ പറ്റി അല്ലേ. അതേമാതിരി തന്നെ ഇപ്പം M4 ആയാലും ഓരോ നമുക്ക് ഓരോ ലെവലുണ്ട്. അവരൊക്കെ ട്രോൾ ചെയ്തിട്ട് മുമ്പ് വന്നിട്ട് പറയുന്നത് നീ പറഞ്ഞ വളരെ തെറ്റല്ലേ, നിങ്ങൾക്ക് വല്ല വാർക്കപ്പണിക്ക് പോയിക്കൂടെ, വാർക്കപ്പണിക്ക് പോയിക്കൂടെ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത്. കാരണം എനിക്ക് വെള്ളിമണിയാണ്, വാർക്കപ്പണിക്ക് പോയിട്ടുണ്ട്. അപ്പം ഞാൻ മറ്റേ എന്നിട്ട് പറയാം സ്വർണ്ണക്കറണ്ടി കൊണ്ട് ജനിച്ച വ്യക്തിയല്ല ഞാൻ. അത് ഞങ്ങളുടെ വീഡിയോയിൽ ഇതിനു മുമ്പ് ഇപ്പൊ കമന്റ് ഇട്ടാൽ ചിലപ്പോ സ്വർണ്ണത്തിൽ വീണോണ്ടായിരിക്കും, സ്വർണ്ണത്തിൽ ജനിച്ച് വീണ് സ്വർണ്ണത്തിലൊക്കെ കിടക്കണം. പോയിക്കൂടെ ഈ വാർക്കപ്പണിയുടെ ബുദ്ധിമുട്ടും തൊട്ടാന്ന് മോനറിയോ, മോനറിയാൻ പാടില്ലാത്തതുണ്ടോ? ശരീരം നല്ലതല്ലെങ്കിൽ വാർക്ക നല്ലതാണെങ്കിൽ മോനെ മോനെ ശരീരം നല്ലതായിരിക്കണമെന്ന് വാർക്കപ്പണിക്ക് ഉപയോഗിക്കും. ഒറ്റൊരു ഒറ്റസം അവനറിയാൻ പറ്റും മോനെ പതേന്ന് പറയുമ്പോൾ വരും. എനിക്ക് തോന്നണ്ടേ പോവാത്ത ആളെന്ന് തോന്നുന്നു വാർക്കപ്പണിക്ക്, വാർക്കപ്പണിക്ക് പോയിക്കൂടെന്ന്. എന്നെ പൊന്നാണ് ഞാൻ വെള്ളിമണിന് ചെയ്യണ, ശരീരം മൊത്തം പൊള്ളലും കാര്യങ്ങളൊക്കെ എനിക്ക് നടക്കാറുണ്ട്. എൻ്റെ മുഖത്ത് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇവിടെയൊക്കെ എനിക്ക് കുറെ ഫാക്ചറുകൾ പറ്റാറുണ്ട്. എന്നിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങള് വെറുതെ ഒരു ഇട്ട വീഡിയോ മാത്രം കണ്ടുകൊണ്ട് വന്ന അടിയിൽ വന്ന് ഒരിക്കലും കമന്റ് ചെയ്ത് ചെയ്യരുത്. കാരണം ഞങ്ങൾ എന്താ ഞങ്ങളുടെ വീഡിയോ ആദ്യം കണ്ട് എങ്ങനെ മനസ്സിലാക്കിയ ഒരാളായിരിക്കണം അടി വന്ന് കമന്റ് ചെയ്തത്. ഇപ്പൊ അഞ്ജിത നായർക്ക് എതിരെ സപ്പോർട്ട് ചെയ്തോണ്ട് അഞ്ജിത നായറിന് മാത്രം, കാരണം അഞ്ജിത നായർ ഭയങ്കര എന്താ പറയാ ഫേമസ് തെരേസ അല്ല മദർ തെരേസ എന്നുള്ള രീതിയായിരിക്കും പുള്ളിക്കാരൻ. പക്ഷെ മദർ തെരേസ വേറെ, അഞ്ജിത നായർ വേറെ. അല്ലെങ്കിൽ മദർ തെരേസ അല്ല, അവള് മദറാണ്, അവിടേക്ക് മദറാണെന്ന് എനിക്കറിയാം. പക്ഷെ തെരേസ ഞാൻ പറയില്ല, മദറാണ്.
മദർ തെരേസ ഒക്കെ ഉണ്ടല്ല, അവര് വേറെ ഇതിൽ നിൽക്കുന്ന ആൾക്കാർ. ഇവളൊക്കെ വേറെ എന്തിട്ട് പേര് വിളിക്കണെന്ന് ഞങ്ങൾക്ക്. അപ്പൊ കൂത്താട്ടകൾക്ക് നമ്മൾ ഒരിക്കലും നമ്മളും കൂട്ടു നിൽക്കരുതല്ല, കൂത്താട്ടം വേറെ രീതിയിൽ പോകണം. സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്തു, ഒരു കുഴപ്പമില്ല. ഞങ്ങള് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങള് ഞങ്ങളുടെ ബ്ലോഗിൽ ഇരുന്ന് തുറന്ന് പറഞ്ഞു. നെഗറ്റീവ് കമന്റ് ഇടുന്നവര് ഇട്ടോ കുഴപ്പമില്ല. പിന്നെ ഞങ്ങളോട് വാർക്കപ്പണിക്ക് പോകാൻ പറയേണ്ട ഒരു കാര്യമില്ല, ഞങ്ങൾ അധ്വാനിച്ച് തന്നെ ജീവിക്കുന്ന ആൾക്കാരാ. അധ്വാനിച്ചാണ് ഞാൻ, എനിക്ക് വെള്ളിമണിന് ഞാൻ ഉള്ള പണി വെച്ച് ജീവിച്ചു പോകണ വ്യക്തിയാണ്. ഞാൻ എന്റെ പാഷനാണ് യൂട്യൂബ്, എൻ്റെ ഇവളുടെ പാഷനാണ് യൂട്യൂബ്. ഞങ്ങൾ യൂട്യൂബ് എന്ന് പറഞ്ഞ് വേറെ ലോകത്തിലേക്ക് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. യൂട്യൂബ് എന്താ പറയുക, യൂട്യൂബിനെ എങ്ങനെയാണ് ഞങ്ങളൊക്കെ വിവരിക്കാൻ പറ്റുക, ആ രീതിയിലൊക്കെ ഞങ്ങൾ വേണമെങ്കിൽ വിവരിച്ചാൽ ഞങ്ങൾ വേറെ വ്ലോഗ് തന്നെ നടത്താൻ വേണമെങ്കിൽ. ഒരു നെഗറ്റീവ് കമന്റ് കൂടി നമുക്ക് തന്നിരുന്നു, അത് ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾ അത് വിട്ടു കളഞ്ഞു. ഞങ്ങൾ അത് വിട്ടു കളയാൻ കാരണമുണ്ടായിരുന്നു പറയണ്ടല്ലോ എന്ന് വെച്ചിട്ട്. ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ ബ്ലോഗിന് അല്ലേ ജിതാനായ, അതിലേക്ക് നമുക്ക് വരാം. അതായിരിക്കും നമ്മുടെ ബെറ്റർ ഐഡിയ. അഞ്ജിത നായരിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അഞ്ജിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയൊരു കുട്ടിയാണ്. വളരെ വീടിനോടും ഇതിനോടൊക്കെ ഭയങ്കര അനുകമ്പയുള്ള ഒരു കൊച്ചാണ്. ഭയങ്കര സ്ത്രീ കുലീനതയുള്ള ഒരു കൊച്ചാണ്. പിന്നെന്താ പറയുക, അച്ചടക്കം എന്ന് പറയുന്നത് ആ കൊച്ചടക്കം കമന്റ് ഇട്ടുകൊണ്ട് മാത്രം കേട്ടോ. നെഗറ്റീവായിട്ട് പറയാൻ പാടില്ല, നമ്മൾ എന്തിനും നെഗറ്റീവായിട്ട് പറഞ്ഞ അപ്പ കേസാ. അപ്പോൾ നല്ല അച്ചടക്കമുള്ള ഡ്രസ്സുകളെന്ന കൊച്ച് ധരിക്കണം, ഒരു എക്സ്പോസിങ്ങും ആ കൊച്ച് ചെയ്യാറില്ല. നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അപ്പം എല്ലാവരും. അതെ, നിങ്ങൾ കാണിക്കാന്നുള്ളത് ഞാൻ പറയാം. സാധനങ്ങളെ കാണിച്ചു നല്ല നല്ല ഡ്രസ്സുകളെ കുട്ടി കാണിക്കാം. അതെ, അപ്പൊ അങ്ങനത്തെ നല്ല നല്ല ഡ്രസ്സുകൾ കൊച്ചു കാണിക്കണം. എന്നിട്ട് വളർന്ന് മോള് കല്യാണം കാണിക്കുകയും ഇപ്പൊ നിഷാന വ്ളോഗ് ചെയ്യണ മാതിരി സ്വന്തം മക്കളെ കുളിച്ചിരുത്തി കാണിക്കണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. എന്നാലാണ് നമുക്ക് അഭിമാനം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് ഞാൻ പറയാൻ പറ്റുള്ളൂ, കാരണം എനിക്കൊന്നുമല്ല വേറെ ഒന്നും ഉണ്ടല്ല. നമ്മളെന്താ പറയാ, ഒരു ഞങ്ങൾക്കിത് കാണുമ്പോ എന്താ വെറുപ്പ തോന്നണേ. നമുക്ക് ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഉദാഹരണത്തിന് നമ്മൾ വല്ല ബീച്ചിലും പോവാണ്, ബീച്ചിൽ പോകണം ഞാൻ. അപ്പോൾ നമ്മളവിടെ പോകണ സമയത്ത് ഒരു മദാമയും സായിപ്പും നടന്നു വരുന്നു, അല്ലെങ്കിൽ ഒരു മദാമ കൂട്ടങ്ങൾ നടന്നു വരുന്നു, അവർ ടു പീസ് ഇട്ടായിരിക്കും തന്നെ, നമുക്ക് വലിയ സംഭവത്തൊന്നും തോന്നില്ല. എന്തുകൊണ്ടാ, അവരെങ്ങനെ നടക്കുള്ളൂ, അവരുടെ കൾച്ചർ അങ്ങനെയാണ്, അവരുടെ കൾച്ചർ അങ്ങനെയാണ്. പിന്നെ അവരുടെ ഇത് നമ്മുടെ, ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ, മൂടി വെച്ചിട്ട് തുറന്ന് എന്താ പറയുക, ആളെ കൊതിപ്പിക്കും. ഞാൻ ഉദാഹരണത്തിന് പറയുന്നത് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഞാൻ അങ്ങനെ ഉദാഹരണം ഞാൻ പറയുന്നുണ്ടോ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വിമാനം കാണാനായിട്ട് എല്ലാവരും വന്ന് നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ സൈഡിൽ റോഡ് ഉണ്ട്, അവിടെ ഒന്ന് നിൽക്കും, റോഡ് അല്ലെങ്കിൽ പാലത്തിൻ്റെ പോയി നിൽക്കും. അപ്പോൾ എല്ലാവരും ഭയങ്കര കൗതുക, ഓ ഫ്ലൈറ്റ്. പക്ഷേ ദുബായ് അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിൽ പോയ ഒരു ആൾക്കാർക്ക് ഈ വിമാനം എന്ന് പറയുന്നത് നമ്മുടെ ഇതിൽ കൂടെ പോണ ബസ് മാതിരിയാണ്. സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ തുറന്ന് കിടക്കുന്നു, അതുകൊണ്ട് അതിന് വലിയ വിലയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് അവളോട് ഡ്രസ്സില്ലാണ്ട് നിൽക്കാനല്ല ഉദ്ദേശിച്ചതെന്നല്ലേ? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മൾ മാന്യമായ ഡ്രസ്സ് ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടേക്ക് നോക്കില്ല. മൂടി വെക്കുന്ന സാധനം ഭംഗിയായിട്ട് മൂടി വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ആ സാധനം നന്നായിട്ട് തുറന്നു വെക്കണം അല്ലേ. ഇതിലൊന്നാണ് ചെയ്യുന്നത്, അവിടെ ഇല്ല ഇവിടെ ഇല്ലയെന്ന് വെക്കണമെങ്കിൽ ആൾക്കാർ നമ്മളെ പിടിച്ച് അല്ലേ. അങ്ങനെയല്ലേ, കൊല്ലാനായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കൊല്ലണം, അല്ലെങ്കിൽ കൊല്ലാണ്ട് ഇങ്ങോട്ട് വരരുത്. എന്തേ പറഞ്ഞോളൂ, നിങ്ങക്ക് എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല, ഞാൻ എന്ത് പറയാനാ. അപ്പൊ ഞാൻ പറഞ്ഞത് ആ കമന്റിട്ട് പയ്യനോട് പറയണേ, മോനെ എനിക്ക് വെള്ളിമണ്ണിന് ഈ ചേച്ചി റേഡിയോഗ്രാഫർ പറഞ്ഞ ആ ചേച്ചി ജോലി നിർത്തിയിട്ട് യൂട്യൂബിലോട്ട് വന്നാണ് യൂട്യൂബിന്റെ കാര്യങ്ങൾ മാത്രം നോക്കാൻ വേണ്ടിട്ട്, അല്ലാണ്ട് വെറുതെ ചൊറിഞ്ഞു. നൈറ്റ് മാത്രം ഡ്യൂട്ടിന്റെയും നൈറ്റും അധ്വാനിച്ച് ശേഷമാണ് ഇതിലേക്ക് വേറെ നൈറ്റ് ഡ്യൂട്ടി ഒന്നും പറഞ്ഞിട്ട് ആരെങ്കിലും കമന്റ് ഇടാൻ പറയണ്ട. ഒരാൾ റേഡിയോഗ്രാഫറാണ്, ഞാൻ വെൽഡിങ്ങിൻ്റെ പണിയാണ്, കൂലിപ്പണി അങ്ങനെ പറയാം, വെൽഡിങ് കൂലിപ്പണി. എനിക്ക് ഞാൻ തച്ചിന് പണിക്ക് പോകണ വ്യക്തിയാണ്. അപ്പോൾ ആ പണി കഴിഞ്ഞ് നമ്മൾ ഈ വന്നിരുന്ന് രാത്രി ഇപ്പോൾ ഈ 8, 9, 10, 11 മണിക്ക് ഈ വീഡിയോ എടുത്ത് നിനക്കൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് തന്ന ലാസ്റ്റ് നിൻ്റെ തെറിവിളി ഞാൻ കേൾക്കണം. നീ തെറി വിളിക്കുന്ന മാന്യമായുള്ള കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ ഞാൻ കേട്ട് ഞാൻ സോറി പറയാം. ഇവിടെ വന്നിരുന്നേനെ നീ കണ്ണീ കണ്ട പെണ്ണുങ്ങൾ തുണിയില്ലാണ്ട് ആളുന്ന് മറ്റേ പിടിച്ച് ഇങ്ങനെ കാണിക്കണേന് നീ ഇവിടെ വന്നിരുന്നിട്ട് എൻ്റെ അടുത്ത് കയറിയിട്ട് പൊങ്കാല ഇടാൻ കയറി വന്നിരുന്നത്. അപ്പോൾ ഒന്ന് മോനെ ഞാൻ അത് ആ സാധനത്തിന് ഞാൻ ഒച്ചപ്പാടുണ്ടാക്കണ്ടെന്ന് എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ വേണ്ട, നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യും. എനിക്ക് ഒരു സ്റ്റാൻഡേർഡും ഇല്ല, ഉള്ള കാര്യം എനിക്ക് ഒരു സ്റ്റാൻഡേർഡും ഇല്ല അല്ലേ. അതല്ല പറയണേ, മോനിട്ടേൻ്റെ താഴെ വന്നിട്ട് ഒരാളും കൂടി കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അത് വായിച്ചില്ലായിരുന്നു തോന്നുന്നു. അവ ഉദ്ദേശിച്ചത് വാർക്കപ്പണിക്ക് പോകാൻ പറഞ്ഞത് വേറെ എന്തെങ്കിലും ആയിരിക്കും, തമാശ രീതിയിൽ പറഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞു.
അതിനുശേഷം വേറൊരു കമൻ്റ് കൂടി വന്നിട്ടിട്ടുണ്ടായിരുന്നു. മോൻ ആ കമൻറ്റുകളൊന്നും എടുത്തു വെച്ച് കഴിഞ്ഞാൽ മോൻ മാത്രമേ അങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞിട്ടുള്ളൂ, ബാക്കി എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്യാത്ത രീതിയിലാണ്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞതെന്ന് ഒരു മനസ്സിലായിട്ടില്ല. ഒന്നല്ലെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാം, ഇടയ്ക്ക് വന്നിരുന്നുകൊണ്ട് അത് മാത്രം കണ്ടിട്ട് അതിൽ വന്ന് കമന്റ് ഇടലേ അർത്ഥമില്ല മോനെ. ഒന്നല്ലെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കണ്ടിട്ട് വന്ന് കമന്റ് ഇട്, അല്ലാതെ വെറുതെ ഓടിച്ചു ഓടിച്ചു പോയി അവളെ കുറ്റം പറഞ്ഞു കണ്ണി കണ്ട പെണ്ണുങ്ങൾ കോപ്രായം, അപ്പൊ കോപ്രായം കാണിച്ചെന്ന് അവനറിയാം, അതുകൊണ്ടല്ലേ നീ വന്ന് കമന്റ് ഇട്ടത്. ചൂടാവേ കോപ്രായം കാണിച്ചു. ഞാൻ നിന്നോട് ഒരു കാര്യം പറയാണ്, ആ പെങ്ങച്ചു കോപ്രായം കാണിച്ചു എന്ന് നിനക്ക് ഉറപ്പുള്ളത് കൊണ്ട് നീ വന്നേന്ന് പറഞ്ഞു. നിനക്ക് എന്താണ് അവള് കാണിച്ചത്? ഒരു നല്ല കാര്യം പറഞ്ഞു. ഞങ്ങള് കാണിച്ചത് ചീത്തയാണ്. അതെ, ഞങ്ങള് കാണിച്ചത് നീ കാണിച്ചത് ഞങ്ങള് വിറ്റ് കാശുണ്ടാക്കണം. മോനെ എന്താണ് ഇതിന് ലാഭം? നിനക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല, യോജിക്കണ്ട. എവിടെ നിന്നില്ലെങ്കിൽ മോനെ രണ്ടു അഞ്ചില് കാലു കുത്താൻ പാടില്ല. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് കാലു കുത്തിരുന്ന് സംസാരിക്കാതെയും അവള് ചെയ്യുന്നത് തെറ്റാണ്. അപ്പൊ രണ്ടുമായി അവള് പറഞ്ഞത് തെറ്റാണ്. നമ്മള് അഭിപ്രായങ്ങളെ കാണിക്കണേന്ന് നിനക്കറിയാം, അപ്പൊ അത് അറിഞ്ഞിട്ട് പിന്നെ എന്തിനാ നീ ഞങ്ങളോട്? അപ്പൊ ഞങ്ങള് സപ്പോർട്ട് ചെയ്യണ്ട, നീ എന്ത് ചെയ്യാ, എന്റെ അടിയിൽ വന്നിട്ട് മിന്നാണ്ട് പോവാം, ചെയ്യണ്ട. ആ വീഡിയോ ചേട്ടാ ഈ പ്ലാറ്റ്ഫോം എന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം പറയാം. അഭിപ്രായം പറയാനാണ് ഈ പ്ലാറ്റ്ഫോം. അപ്പൊ എന്റെ അഭിപ്രായം എനിക്കും പറയാം, കേട്ടില്ലേ? നിന്റെ അഭിപ്രായം പറയാന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ പിന്നെ ചേട്ടൻ മാന്യമായിട്ട് സംസാരിക്കാൻ പാടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര മാന്യതേ ഉള്ളൂ, എനിക്ക് ഇതിനും കൂടുതൽ മാന്യത ഒന്നും ഇല്ല. കാരണം ഇതിനുള്ള കമന്റിലുള്ള മാന്യത ഞങ്ങൾ എന്താ പറയുക? അതെ, ഞാൻ ഒരുപാട് നന്നായിട്ട് സംസാരിക്കാറുണ്ട്, നല്ല രീതിയിൽ സംസാരിക്കും. കുടുംബത്തിലും ഭരണിക്കാണ് എന്റെ ഏറ്റവും നല്ല സംസാരം വരാറ്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് സംസാരിക്കും. ഭരണിപ്പാട്ടാണ് എന്റെ ഏറ്റവും നല്ല ഭാഷ. എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ പറയണം. എന്തിനാ സംഭവത്തിനുള്ളു? നാളെ ഇപ്പൊ ഞങ്ങള് ഏറിൽ കയറിയാലും ഏറിൽ കയറിയില്ലെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഒരാളുടെ ഇതില് വീഡിയോന്റെ താഴെ പോയി കമന്റ് ഇടുന്ന സമയത്ത് അവരെന്താ ചെയ്തേ, അവരെന്താ പറഞ്ഞേനെ എന്ന് മൊത്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ പറയട്ടെ. അതിന് ചേട്ടാ നീ വാ തുറക്ക്. എനിക്ക് എനിക്ക് സീരിയല് കാണണം ചേട്ടാ, ഓഫ് ചെയ്യൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നില്ല. അപ്പൊ നമ്മളൊരു വീഡിയോ ആരെന്ത് ചെയ്താലും അത് മൊത്തമായിട്ട് കണ്ടതിന് ശേഷം മാത്രം അതിന്റെ അടിയിൽ വന്ന് കമന്റ് ഇടുക. അതിൻ്റെ എന്നുണ്ടെങ്കിൽ നിങ്ങള് കമന്റ് ഇടാൻ നിൽക്കരുത്. എനിക്ക് മനസ്സിലായില്ല ചേട്ടാ എന്താ ഉദ്ദേശിച്ചത്. അതെ, അവളുടെ മെയിൻ അക്കൗണ്ടിലല്ല, അവളുടെ വേറൊരു അക്കൗണ്ടിൽ മലയാളത്തിലല്ല അഞ്ജിത നായരിന്റെ ബ്ലോഗ് ഉണ്ട്. അഞ്ജിത നായർ ബ്ലോഗ്സ് ഉണ്ട്, അഞ്ജിത നായർ ഉണ്ട്, അതില് പോയി കമന്റ് ഇട്ടോ. 40 ചാനൽ ഉണ്ട്, അതിൽ ഒരു ചാനൽ ഇടാൻ പറ്റില്ല, കാരണം അവളുടെ മെയിൻ ചാനൽ കൂട്ടി പോയി. ഞാനിതിനെ കുറിച്ച് അപ്ഡേഷൻ നടത്താനുള്ളത്, അപ്പൊ നമുക്ക് എന്തെങ്കിലും കിട്ടാണ്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാനും കുറച്ച് ദിവസം തപ്പി കൊണ്ടിരുന്നത് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗ് ഉണ്ട് ചേച്ചി അനിയത്തി കൂടെ നിക്കുന്നത് നിക്കണത്. അതെ, ഏഹ് ഒന്നിനെ മെച്ചം ഒന്ന്, അതെങ്ങനെ വരും? ഒരച്ചീവ് ആർക്കണതല്ല, രണ്ടൊന്നു തന്നെ ആയിരിക്കുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് വേറെ ഒന്നല്ല. അപ്പൊ ചേച്ചി കൊള്ളാം. അപ്പൊ അവരുടെ വ്ളോഗ് ഉണ്ടായപ്പോ എന്തിനു കമന്റ് അടി വന്നുണ്ടോ? ആ കമന്റ് പിടിക്കാന്നായിരിക്കാൻ കമന്റ് ഓഫ്. എന്തോട്ട് ഞങ്ങളുടെ ഇടിക്കണേ? ഇത് ഞാൻ കമ്മ്യൂണിറ്റി ടാബില് ഞാൻ ഷെയർ കമ്മ്യൂണിറ്റി, ഇത് യൂട്യൂബിന്റെ അടുത്ത് ഞാൻ പ്രതിഷേധിക്കും. എല്ലാവരും കമന്റ് ഓപ്പൺ ആക്കിയിരുന്നു, എന്നാലല്ലേ കമന്റ് വായിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ എന്റെ അഭിപ്രായം ഇങ്ങനെ ആൾക്കാരെ വരയ്ക്കുമ്പോൾ കിഡ്സിന്റെ മാത്രം ഓഫ് ചെയ്തിടാം, അല്ലേ? കൊച്ചുങ്ങളുടെ മാത്രം ഓഫ് ചെയ്തിടാം, ബാക്കി എല്ലാവരുടെയും ഇത് ഓപ്പൺ ആയി കിടക്കണം. എല്ലാവരും ഇത് വിളിക്കാം നമുക്ക്. നിർത്തിപ്പോണം, നിർത്തിപ്പോണം, ഹേ നിർത്തിപ്പോണം. നിങ്ങ നാണമില്ല, ഉളുപ്പില്ലേ? എന്തായാലും ഞങ്ങൾ ഇന്ന് പോയി ഇത്രയും പറയാൻ കാരണം അടിയിൽ വന്നൊരു കമന്റ് കൊണ്ട് മാത്രമാണ്. അത് ഒന്നുകൂടി പറയാണ് മോനെ, ഒന്നല്ലെങ്കിൽ ഒരു വഞ്ചി നിൽക്കാം. പിന്നെ അഞ്ജിതേനെ സപ്പോർട്ട് ചെയ്യുന്ന മോനോട് ഞങ്ങൾ ഒരുപാട് നന്ദികൾ. ഞാൻ പറയൂ, നന്ദി പറയണ്ടേ? നന്ദി പറയട്ടെ. അഞ്ജിത നായർ, അഞ്ജിത നായരനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ പറയുന്ന വ്യക്തിക്ക് ഞങ്ങളുടെ സിൽവർ സ്റ്റാർ ഫാമിലിയുടെ വകയായിട്ട് എല്ലാവിധ ആശംസകളും. അവൾക്ക് എല്ലാവിധ സപ്പോർട്ടുകളും മോൻ നൽകണം. അവളുടെ ചാനൽ ഒരു ദിവസം പോലും മുടങ്ങാണ്ട് കാണണം, ഫുൾ അപ്ഡേഷനിൽ ഇരിക്കണം. കാരണം അവളാണ് അടുത്ത PSC ടെസ്റ്റിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്. കാരണം അടുത്ത
വീഡിയോസുകൾ വരുന്നത് വരെ നോക്കിയിരിക്കണം അവളുടെ ബ്ലോഗിൽ, അല്ലെങ്കിൽ ഇടയ്ക്ക് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവളുടെ മെയിൻ ബോക്സിലല്ലാണ്ട് അവളുടെ സൈഡിലുള്ള ബോക്സിൽ പോയിരുന്ന് ചാറ്റ് ചെയ്യേണ്ടതാണ്. കാരണം വേറെ ഒന്നല്ല, അവളുടെ മെയിൻ ചാനൽ ബ്ലോക്ക് അവൾ ഓഫ് ചെയ്തു. രണ്ടാമതൊരു ചാനൽ ഉണ്ട്, അതിൽ പോയിരുന്നു രണ്ട് 40 ചാനൽ ഉണ്ട്. അപ്പൊ അതൊക്കെ അത് അവനറിയാം. നീ എന്നിട്ട് പറയണേ വീട്ടു അഡ്രസ് വരെ അവൻ്റെ ഉണ്ട്. മര്യാദക്കുള്ള റിപ്ലൈ ഞങ്ങൾ ഇത് കയറി പിടിക്കില്ലായിരുന്നു. കാരണമേ എന്താണെന്നറിയോ? കാരണമേ എന്താണെന്നറിയോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാ സംസാര രീതി കുറച്ചും കൂടി നല്ല രീതിയിലാവായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോന്റെ അടിയിൽ വന്നിട്ടായിരുന്നെങ്കിൽ ഞാൻ ഇത്ര പ്രതിഷേധിക്കില്ലായിരുന്നു. കാരണം ഇത് ഞാൻ പറഞ്ഞത് പിള്ളേര് വരെ വഴി തരുന്ന സാധനം, അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു അവര് പ്രായപൂർത്തിയല്ല, അല്ലെങ്കിൽ അവർ ഇത് കാണാൻ വേണ്ടി. അപ്പൊ എന്താ ഞാൻ പറഞ്ഞു പറഞ്ഞു ഒരുപാട് വർഷമാക്കള്ള, ഞാൻ നിർത്താണ് ചാനല്. ചാനലല്ല ഞാൻ ഇത് എന്നിട്ട് എന്റെ പേര് പരിപാടി നിർത്താണ്. അതെന്തിനാവട്ടെ, പരിപാടി നിർത്താണ്. പ്രാന്തരി തുടങ്ങിയ കാരണം പറഞ്ഞു. ഇത് പറഞ്ഞോണ്ട് എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ ചാനൽ നിർത്താണ്ട്ടോ. ഇനി ഞങ്ങള് വാർക്കപ്പണിക്ക് പോട്ടോ. അതെ, ഇന്ന് നാളെ തുടങ്ങി ഞങ്ങൾ വാർക്കപ്പണിക്ക്. ഞങ്ങള് ചേട്ടൻ നന്നായിട്ട് തേക്കും ചെയ്യും. ഞാൻ നന്നായിട്ട് തേക്കണത് ഇവിടെ നന്നായിട്ട് ഞങ്ങൾ എന്തായാലും ഇന്നത്തോടെ ചാനൽ നിർത്താണ്. അപ്പൊ ഞങ്ങള് വളരെ വിഷമത്തോടെ എന്നത് പറയണേ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിച്ച ആൾക്കാർക്കും ഞങ്ങൾ ഭയങ്കര ഒരു സന്തോഷം പറയാണ്. എന്താ പറയാ, ഇത്രയും ഒരാളെ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഇന്ന് ലാസ്റ്റ് വീഡിയോ ആണ് ഞങ്ങളുടെ. അപ്പൊ ഇനി ഞങ്ങളൊരു വീഡിയോ ആയിട്ട് ഉണ്ടാവില്ല, കാരണം ഞങ്ങൾക്ക് അതിനു മാത്രം ഒരു വിഷമത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്തിനാവട്ടെ, നമുക്ക് എന്തായാലും അപ്പൊ ഞങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കണം നമ്മത്തായി ഓളുന്ന ഒരു ഓപ്ഷൻ വരെ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞങ്ങൾ ഇതുപോലെ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ പിന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരെ നിങ്ങൾക്ക് കാണാം. അപ്പൊ അതുവരെക്കും ടാറ്റ ബൈ ബൈ. മോനെ മറക്കില്ലാതെ ഉണ്ണി നിന്നെ ഞാൻ. ഇനി ഇതുപോലെ എല്ലാവരും കമന്റുകളായിട്ട് വരട്ടോ, ഞങ്ങൾക്ക് ഓരോരോ കണ്ടന്റ് കണ്ടന്റ് ഇല്ലേ, കണ്ടന്റ് മേക്കിംഗ് കിങ്ങടാ. ടാറ്റ ബൈ ബൈ.